വാർത്തകൾ വിശദമായി. പാലക്കാട് കൊല്ലങ്കോട് എഞ്ചിനീയറിംഗ് ഗവേഷക വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. പൈലൂർ മുക്ക സ്വദേശി കൃഷ്ണ 32 ആണ് ആത്മഹത്യ ചെയ്തത്. കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിൽ 5 വർഷമായി PhD ചെയ്തു വരികയാണ്. ഗൈഡ് നിരന്തരമായി മാനസികമായി പിടിപ്പിച്ചിരുന്നതായി സഹോദരി രാധിക UTV ന്യൂസിനോട് പറഞ്ഞു. ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് കൊല്ലങ്കോട് പൈലൂർ മുക്കിലെ വീട്ടിൽ കൃഷ്ണയെ തൂങ്ങി മരിച്ച നിലയിൽ സഹോദരങ്ങളും രക്ഷിതാക്കളും കണ്ടത്. കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിൽ ഗവേഷണം നടത്തി വരികയായിരുന്ന കൃഷ്ണയെ നിരന്തരമായി കോളേജിലെ ഗൈഡർമാർ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് കൃഷ്ണയുടെ സഹോദരി UTV ന്യൂസിനോട് പറഞ്ഞു. എൻ്റെ അനിയത്തിയായ കൃഷ്ണകുമാരി അമൃത സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് അമൃത വിശ്വവിദ്യാപീഠത്തിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. EEE ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ ഇന്നലെ ഇങ്ങനെ ചെയ്തു. പക്ഷേ അതിന് മൂല കാരണം പറഞ്ഞ അവരുടെ ഗൈഡ് ഡോക്ടർ എൻ രാധികയാണ് ഇരുന്ന്. അവർ നേരത്തെ 5 വർഷമായി PhD ജോയിൻ ചെയ്തിട്ടതിൽ ഒരു പ്രോഗ്രസ്സും അവരാരും ചെയ്തു കൊടുത്തിട്ടില്ലായിരുന്നു. അവർ 1 വർഷം കഴിഞ്ഞ് ഒരു കോംപ്രിഹെൻസീവ് എക്സാം വെച്ചു. അത്ര തന്നെ അത് കഴിഞ്ഞിട്ട് അവൾ അവസരം അവാർഡ് വിൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവർ ക്രെഡിറ്റായി എടുത്തു, എല്ലാം ചെയ്തു. പക്ഷെ അവർ ക്വാളിഫയർ നടത്തി കൊടുത്തിട്ടില്ല അവർക്ക്. ഡോക്ടർ എൻ രാധിക വിളിച്ച് എൻ്റെ അമ്മ ഇരുന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും നിരന്തരം മാനസിക സമ്മർദ്ദം ധരിച്ച് അച്ഛനെ പറ്റിയും അവളുടെ മോറൽ ക്യാരക്ടറിനെ കുറിച്ചിട്ടും പല ആൾക്കാരെ കുറിച്ചിട്ടും പിന്നെ വേറെ ഒരു ഗൈഡ് കൂടി ഉണ്ട് ബാലമുരുകൻ. അവരുടെ സപ്പോർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. ഫീസ് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഗൈഡൻസും കൊടുക്കില്ല. പക്ഷെ എല്ലാ കുറ്റവും നമ്മുടെ മേലെയാണ്. പക്ഷെ അവാർഡും എല്ലാം വന്നു കഴിഞ്ഞാൽ അവർക്ക് നാക്കും എല്ലാത്തിനും യൂസ് ചെയ്യുക. അവരെ ഗ്രാൻഡ് എല്ലാം അവർക്ക് കോളേജിന് വേണ്ടി ഇവരെ കൊണ്ട് സൈൻ ഇട്ടിട്ട് അതൊക്കെ യൂസ് ചെയ്യുക. അവർക്ക് ഇരുന്നിട്ട് അതൊക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഡീംഡ് യൂണിവേഴ്സിറ്റി ആകുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഇങ്ങനത്തെ ഒരു അവസ്ഥ അത് കുട്ടിക്കും വരാൻ പാടില്ല. PhDയുടെ പേരിൽ ഇങ്ങനെ ആരും ചൂഷണപ്പെടാൻ പാടില്ല. ഇരുന്നിട്ട് കുട്ടികളും മനസ്സും വരാൻ പറ്റാണ്ട് അവള് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഷീസ് വെരി ഓൾഡ്, അവളെ കുറ്റം പറയാൻ പറ്റില്ല. അവള് പേപ്പർ വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ റിസർച്ച് ചെയ്തവളാണ്. അവർക്ക് ഗവനിക്കാണ്ട് പോയി ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ ഇതോ കണ്ടിട്ട് അവർ നല്ലോണം ചൂഷണം ചെയ്തു. ഞങ്ങൾ 4 പെൺകുട്ടികളുള്ള വീടാണ്, വയസ്സായ അച്ഛനമ്മമാരാണെന്ന് പറഞ്ഞിട്ട് അവര് നല്ലോണം അവര് ഞങ്ങള് ചൂഷണം ചെയ്തിട്ടുണ്ട്. ഇരുന്നിട്ട് കോളേജ് ഹോസ്റ്റലിലും കൃഷ്ണയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും പറയുന്നു. പഠനഭാഗമായുള്ള വിദ്യാർത്ഥി സമർപ്പിക്കേണ്ട ഗവേഷണ പ്രബന്ധം കോളേജ് ഗൈഡ് നിരസിച്ചതിൻ്റെ വനോവിഷമവും കൃഷ്ണയെ ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്ന് കുടുംബം പറഞ്ഞു. ചാവടി അമൃത വിശ്വവിദ്യാപീഠത്തിൽ അവസാന വർഷ PhD വിദ്യാർത്ഥി കൂടിയാണ് കൃഷ്ണ. ശനിയാഴ്ച രാത്രിയോടെയാണ് വീട്ടിലെ 2-ാം നിലയിലെ മുറിയിൽ കൃഷ്ണയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ കൊല്ലങ്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. നാളെ സംസ്കാര ചടങ്ങുകൾ നടക്കും. UTV ന്യൂസ് പാലക്കാട്.